നമ്മളിന്നത്തെ വേള നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ ടെലഗ്രാമിൽ എങ്ങനെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങാമെന്നുള്ളതാണ്. കാരണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതുപോലെ ടെലഗ്രാമിൽ ചാനൽ തുടങ്ങുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെറ്റീരിയൽസ് അഥവാ നമ്മളെ വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുള്ള അല്ലെ എഡിറ്റിംഗ് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ടെലഗ്രാം ചാനലിലൂടെ അതിലുള്ള മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇവിടെയൊക്കെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുന്ന ബെല്ലേക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. ഒന്നാമത്തെ തവണ എക്സ്ചേഞ്ച് അപ്ഡേറ്റ് പോകുന്നെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ഫോർ തന്നെ ആലപ്പിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വാട്സപ്പ് ഗൈസ്, ഇറ്റ്സ് മീ സാദിഖ്. വെൽക്കം ബാക്ക് മൈ ചാനൽ സാദിഖ് ടോക്സ്. വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതും ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതും രണ്ടും നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ മാക്സിമം 286 യൂസേഴ്സേ പോകുള്ളൂ. പക്ഷേ നമുക്ക് ടെലഗ്രാമിലാണെങ്കിൽ 200,000 മുകളിൽ യൂസേഴ്സ് അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു ടെലഗ്രാം ചാനൽ എല്ലാവരും ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ടെലഗ്രാമിലെ ചാനലിലുള്ള സംഭവം ഒരു വെബ് സെർവർ ബേസ്ഡാണ്. ഓക്കെ, സെർവറിലാണ് ഇത് ലോഡാകുന്നത്. ഒരിക്കലും നമ്മളെ ഡിവൈസിലോട്ട് വരുന്നില്ല. ഡിവൈസിലോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, ഡിവൈസിൻ്റെ സ്റ്റോറേജിലോട്ട് വരുന്നുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ ആ ഒരു ക്ലൗഡ് സെർവറിലാണ്, ടെലഗ്രാമിൻ്റെ തന്നെ സെർവറിലാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ലോഡാകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് യാതരത്തിലുള്ള സ്റ്റോറേജ് പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല രീതിക്കുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ടെലഗ്രാമിലെ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ആ ഒരു മെസ്സേജസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഒരു കാലത്തും അത് ഡിലീറ്റ് ആയിട്ട് പോകില്ല. നമ്മൾ ഡിലീറ്റ് ആക്കാതെ ആ ഒരു സംഭവം അവിടുന്ന് ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, വാട്സപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ടെലഗ്രാം എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഇവിടെ അടിയിലൊരു കാണാൻ പറ്റും. ഒരു പെൻസിൻ്റെ ആയിരിക്കും കാണാം. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ന്യൂ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ നെയിം കൊടുക്കുക. ചാനൽ നെയിം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം. നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ, ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഇമോജീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ ഏത് പിക്ചർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ഒരു പിക്ചർ ഇതിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആവുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ചോദിക്കും, ചാനൽ ടൈപ്പ് ഏതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കവിടെ പബ്ലിക് ചാനലാണ്. ഓക്കെ, പബ്ലിക് ചാനൽ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലിങ്ക് വഴി മാത്രമേ നമുക്ക് ആ ചാനലിലോട്ട് കയറാനായിട്ട് സാധിക്കുള്ളൂ. ആ രണ്ട് രീതിയിലുള്ള സംഭവം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ പ്രൈവറ്റ് ചാനലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രൈവറ്റ് ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇവിടെ ഇൻവൈറ്റ് ലിങ്ക് എന്നുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്താൽ നമുക്ക് ക്ലിപ്പ്ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ടിക് മാർക്കിട്ട് കൊടുക്കാം. ടിക് മാർക്കിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഇതിലേക്കുള്ള ഏതെങ്കിലും കോൺടാക്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കോൺടാക്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചാനലിലെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് സംഭവം നിങ്ങളോട് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നെങ്കിൽ ഇതിലേക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ചാനലിലെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ടെലഗ്രാമിൽ ചാനൽ തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലുള്ള മെമ്പേഴ്സിന് മൊത്തം ആ ഒരു മെസ്സേജ് കാണാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എത്ര ആൾക്കാർ കണ്ടു എന്ന് നമ്മൾ ആ മെസ്സേജിൻ്റെ വലിച്ചേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അതായത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ നിങ്ങൾ ഇത്രയും കണ്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടെലഗ്രാമിലെ ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് അതിൻ്റെ ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോടൊന്നാൽ ബെല്ലേക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ അടുത്താൽ മറക്കരുത്. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എങ്ങനെ ഫോൺ തന്നെ ആരംഭിക്കുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ തന്നെ നല്ല അടിപൊളി കിടരണ്ടുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.